ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ഇന്നിപ്പോൾ വാവക്കുട്ടിയായാലും വാവക്കുട്ടി ഉണ്ട് ഇന്ന് വീട്ടിൽ, പക്ഷെ അവൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുതാണ്. കാരണം അവിടെ അങ്ങനെ കിടക്കുവാണ്, വാവക്കുട്ടിക്ക് പിരീച്ചായിട്ട് അവൾക്ക് വയ്യാണ്ട് അവൾ അവിടെ കിടക്കുവാണ്. ഇപ്പോൾ എല്ലാ വീഡിയോസിലും അതേ വയ്യ 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 എന്ന് പറയാണ് അല്ലേ. കാരണം ആർക്കും ഇവിടെ വയ്യ, മമ്മിയുടെ കാര്യം അറിയാലോ. മമ്മി മമ്മിക്കാണെയും ഒരു ദിവസം ഇതാണെങ്കിൽ ഒരു ദിവസം അത്, ഒരു ദിവസം ഇതാണെങ്കിൽ ഒരു ദിവസം അത്, അങ്ങനെ മാറി മാറിയിട്ടാണ് വരുന്നത്. പിന്നെ വാവക്കുട്ടിക്ക് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ പിരീച്ചായതുകൊണ്ട് വയ്യാണ്ടുമായി. അപ്പോൾ രണ്ടുപേരും കിടക്കുവാണ്. പിന്നെ സൺഡേ ആയിട്ട് പിന്നെ വേറെ ഒരു പരിപാടിയൊന്നുമില്ല, ഞാൻ ചുമ്മാ അവരിനേക്ക് കാണിച്ചു തരാം. പിന്നെ വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എനിക്ക് രണ്ട് മൂന്ന് റീൽസ് എടുക്കണം എന്നുണ്ട്, അതേപോലെ തന്നെ രണ്ട് മൂന്ന് പ്രൊമോഷൻ വീഡിയോസും എടുക്കാനുണ്ട്. അതൊക്കെയാണ് എനിക്ക് ഇന്നിപ്പോൾ സൺഡേ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അല്ലാതെ ഇന്നിപ്പോൾ വേറെ ഒരു പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, പുറത്തേക്കൊന്നും പോകുന്നൊന്നുമില്ല. വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്കിന്ന് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പക്ഷേ അത് ചെയ്യാനും മടിയാവും, എന്നാലും നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഇവർ രണ്ടാളും ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കൊരു സുഖമില്ല. പിന്നെ മമ്മി ഇപ്പോൾ എത്രയും സമയം 12:30, 12:45 ഒക്കെ ആയിട്ട്, ഉച്ചയായി. ഇതുവരെ മമ്മി നീറ്റിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് മമ്മിയുടെ അടുത്തേക്ക് പോയിട്ട് മമ്മിക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും ഇടയ്ക്ക് ഒന്ന് പോയി ചോദിച്ചിട്ട് വാക്കുട്ടി പിന്നെ രാവിലെ നീറ്റ് ഫുഡൊക്കെ കഴിച്ച് അവൾ കിടന്നു. ഐ മീൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്, ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവൾ കിടന്നു. അപ്പോൾ ഇനി കുറച്ച് നേരം അവളുടെ അടുത്തേക്ക് നോക്കണ്ട, ഇനി മമ്മീനെ ഒന്ന് പോയി ഒന്ന് കഴിപ്പിക്കണം, ഒന്നില്ലെങ്കിൽ വാരിക്കൂട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതാണ്. പിന്നെ മുഖത്ത് ഒരുപാട് പിമ്പിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ കാരണമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കരമായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ വേപ്പില അരച്ച് തേക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിനൊന്നും ഒരു ടൈമും അല്ലെങ്കിൽ ഒരു മൂഡില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല. സോ അത് തേച്ചാലേ പക്ഷെ ഇത് പോകത്തുള്ളൂ. നല്ല പെയിനുണ്ട്, വെറുതെ ഒന്ന് പോവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് ഭയങ്കരമായിട്ട് പെയിനുണ്ട് കേട്ടോ. ലിബാം ഇട്ടിരിക്കുകയാണ് ഞാൻ, ചൂണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട്. സോ മമ്മിക്ക് ഫുഡ് കൊടുക്കാം. അയ്യേ, മമ്മി ഇവിടെ കിടക്കണം. മമ്മി ഇന്നലെ തലയിൽ തലവേദന എന്ന് പറഞ്ഞിട്ട് തലയിൽ ഓയിലൊക്കെ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇന്നലെ തലവേദന വന്നപ്പോൾ തന്നെ ഓയിലിങ് ചെയ്തു, അതുകൊണ്ടാണ് ഈ ഒരു ഇത് വിരിച്ച് കിടക്കണത്. ഇനിയിപ്പോൾ ഇതിലാവണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നോക്കി മമ്മി ആകെ തടി ഉറഞ്ഞ പോലെയായി അല്ലേ. മമ്മി കഴിക്കാൻ തരുന്നു, തരട്ടെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടോ. ഉച്ചയായി, ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ. എന്താ ചെയ്യത്, രാവിലെ ഞാൻ നീറ്റപ്പം തുടങ്ങിയ കേക്കലാണ് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ന്. മമ്മി തൈറോയിഡിന്റെ ടാബ്ലറ്റ് മാത്രം കഴിച്ചു, അത് മാത്രം ഞാൻ കൊടുത്തു. ആ അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചു. അല്ലാതെ രാവിലെ തുടങ്ങിയ കേക്കലാണ് കുറച്ച് കഴിഞ്ഞ് കഴിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. ഞാനും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. എനിക്കിന്നിപ്പോൾ ഒന്നും ചെയ്യാനുള്ളൊരു മൂഡില്ല. എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ ഇവർ രണ്ടാളും ഇങ്ങനെ കിടക്കണോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഞാൻ കുറച്ച് നേരം രണ്ട് മൂന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണ്ടെന്ന്, അതൊക്കെ എഡിറ്റ് ചെയ്ത് എൻ്റെ പണികളും നോക്കട്ടെ. കാരണം വെറുതെ ഇരിക്കണ്ട, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പണി കഴിഞ്ഞ് പിന്നെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. ജിമ്മും കാര്യങ്ങളും ഇല്ല, ഇല്ലെങ്കിൽ വൈകിട്ട് ജിമ്മിനേലും പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാവായിരുന്നു. പക്ഷെ ഇന്ന് ജിമ്മും ഇല്ല, സൺഡേ ആയത് കാരണം. അതെ, പിന്നെ ഒന്ന് തല നനയ്ക്കണമെന്നുണ്ട്, അതൊക്കെ വൈകിട്ട് ചെയ്യാം. ഒരു രസമില്ല വീട്, ഒരു രസമില്ല പറഞ്ഞു, ഒരു രസമില്ല. അവർ രണ്ടുപേരും കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുക. ഒന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും തോന്നുന്നില്ല. എനിക്ക് ബോറടിക്കുക, ഇനി എനിക്ക് വിശക്കും ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ ചേച്ചി നമുക്ക് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം നമുക്ക്. അല്ലാതെ വേറെ പണിയൊന്നുമില്ല. ഇപ്പോൾ ഉച്ച ആയതുകൊണ്ടാ തോന്നുന്നു, ഒന്നൊന്നും ചെയ്യാനും തോന്നുന്നില്ല. എനിക്കാണെങ്കിൽ ബോറടിക്കുക, അവരാരോടും ഇല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചിട്ടേലും ഇരിക്കുമല്ലോ. അപ്പോൾ സംസാരിക്കും, ഒന്നും ചെയ്യാത്തപ്പോൾ തന്നെ എനിക്ക് ഒരു സുഖമില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവം കേട്ടോ, ഐസ് ക്യൂബ് കഴിക്കുക എന്നുള്ളത്. മമ്മിക്കാണെങ്കിൽ അത് മമ്മി അത് അറിഞ്ഞാൽ മമ്മി എന്നെ അടിക്കും, അത്രയും മമ്മിക്ക് ദേഷ്യമാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് തിങ് എന്ന് പറഞ്ഞാൽ, എനിക്ക് വീട്ടിൽ വല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്ക് ഇരിക്കണ പോലെ വീട്ടിൽ ഐസ് ക്യൂബ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ കഴിച്ചു. പക്ഷെ ഇപ്പം ഇനി അടുത്ത് സെറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേനും ഇപ്പോഴും കഴിക്കാൻ തോന്നി എനിക്ക് ഐസ് ക്യൂബ്സ് കഴിക്കാൻ ക്രേവിങ്സ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഐസ് ക്യൂബ് ആവണേ ഉള്ളൂ.
ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങൾ ഓരോ ഡിമ ലൈഫും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഇതൊക്കെ രാവിലെ നീറ്റർന്നാൽ ഞാൻ എല്ലാ ബെഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അതേപോലെ വീടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മെസ് എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യല ഫുഡ് കഴിക്കല ചെയ്യുക. പക്ഷെ ഇന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ നീറ്റ് ഫുഡ് കഴിച്ച് വെറുതെ ഇരിക്കുന്നു. കാരണം എനിക്കിന്ന് ഒരു മൂഡില്ല, അവരൊക്കെ ഇങ്ങനെ കിടക്കണോണ്ടാവുന്നു, ഒരു സുഖമില്ല. അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ, എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലോത്ത്സ് വാഷ് ചെയ്യലാണ്. അപ്പോ അത് അത് അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്യണം. പിന്നെ അല്ലറ ചില്ലറ മെസ്സിനെസ് ഒക്കെ ഉള്ളത് ക്ലീൻ ചെയ്യണം. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ നമുക്ക് ഇതാവുമല്ലോ. അപ്പൊ നമുക്ക് എന്താ ഇത് കഴിച്ചിട്ട് നമുക്ക് അതൊക്കെ പോയി ചെയ്യാം. അപ്പൊ തന്നെ ഒന്ന് വീടൊന്ന് ക്ലീൻ ആയിട്ടിരിക്കുന്ന നമ്മൾ മനസ്സ് ഓക്കെയാവും. ആൻഡ് നമ്മൾ ഇതിലെ എൻഗേജ് ആയിട്ടിരിക്കുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. എൻ്റെ പീരീഡ്സ് ഡേ 2 ആണ് കേട്ടോ. അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെയൊക്കെ ഭയങ്കര സീനായിരുന്നു. അപ്പം ഇന്നലെ ഒന്നും എനിക്ക് നീക്കാൻ കൂടി വയ്യായിരുന്നു കേട്ടോ. രാവിലെ നീച്ചു കുളിച്ച് കടന്നിട്ട് പിന്നെ അങ്ങനെ നീച്ചിട്ടേയില്ല കേട്ടോ. ഫുഡൊക്കെ ഉടനെ തന്നെ കഴിക്കില്ലായിരുന്നു, അത്രയും സീനായിരുന്നു. ഇന്നേക്ക് അത്ര കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഉറങ്ങി നീറ്റു. സൗണ്ട് അതന്നെ വരുമാതിരിക്കും. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഈ പീരീഡ്സിൻ്റെ മുന്നേ എനിക്ക് 2-3 ദിവസം പനിയായിരുന്നു കേട്ടോ. അപ്പോൾ പനിയും ഇതും ഒക്കെ പാടെ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ചീവിച്ചു ഞാൻ. അപ്പോൾ ഇപ്പം ഒന്ന് ഓക്കേട്ടുണ്ട്. ഉണ്ണി ഇവിടെയുണ്ട്. കഴിക്കില്ലേ ബാബേ? രാവിലെ ഞാനിപ്പോ എത്ര വട്ടം ചോദിച്ചതിന് കണക്കില്ല. എത്ര വട്ടം ഞാൻ ചോദിച്ചെന്നറിയോ? ഒരു തരത്തിലും മമ്മി കഴിക്കുന്നില്ല. എന്താ ചെയ്യാ നീ അറിയില്ല. എഴുതിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാ മമ്മിക്ക് നല്ല ദോശ മതി ഇത്രേ. ആ ഒരു മിനിറ്റ്. അപ്പൊ മമ്മിക്ക് ദോശ കൊടുക്കട്ടെ. ഓൾറെഡി രഞ്ജി ചേച്ചി മമ്മിക്ക് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പഴം കൂടി എടുത്തിട്ട് അറ്റേ, മറ്റേ പുഴുങ്ങിയത്. സാമ്പാർ വേണോ? നല്ല വൃത്തിയായിട്ട് വേവേ കഴിച്ചാൽ അമ്മാനം. അവർ കഴിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് സമയം 2:30 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കും ഉച്ചത്തെ ഫുഡ് കഴിക്കേണ്ട സമയമേ കഴിഞ്ഞു. മമ്മി രാവിലെ കഴിച്ചിട്ടില്ല. അപ്പോൾ വാവക്കുട്ടി മമ്മിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ കൊടുത്തില്ല, വാവക്കുട്ടിയാണ് കൊടുത്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ ഫുഡ് കഴിക്കുക എന്നുള്ളത്. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം പോയി ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇത് ഉറങ്ങി നീറ്റിട്ട് എടുത്തിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പാണ്. ഞാൻ പീനട്ട് ബട്ടറും ബ്രെഡും കഴിക്കുവാണ്. തല നനയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഹെയർ ഷോട്ട് ആക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് എണ്ണ തേക്കുന്നത്. മമ്മിയാണ് എനിക്ക് തേച്ചതെന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. പിന്നെ എനിക്ക് സ്മൂത്തനിങ് ചെയ്ത ഹെയറിനേക്കാൾ, അല്ല സ്മൂത്തനിങ് ചെയ്ത ഹെയർ എനിക്ക് ഒരു ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഇങ്ങനത്തെ ഇതിപ്പോൾ എൻ്റെ ഫുൾ സ്മൂത്തനിങ് ചെയ്ത മുടിയും പോയിട്ടോ. അപ്പോൾ എൻ്റെ വേർജിൻ ഹെയറാണ് ഇതൊക്കെ. അതാണ് ഇങ്ങനെ കേളായിട്ട് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ട് ഹെയറും വേറെ വേറെ ഇഷ്ടമാണ്. മമ്മിക്ക് പക്ഷേ എൻ്റെ ഈ ഹെയറാണ് ഇഷ്ടം, ഉണ്ണിക്ക് എൻ്റെ ഈ ഹെയറാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് സ്മൂത്തനിങ് ചെയ്താണ് കേട്ടോ ഇഷ്ടം. എനിക്ക് സ്മൂത്തനിങ് ചെയ്ത് ഇഷ്ടമായിരുന്നു, പക്ഷെ ഒരു മുടി കൂടി വന്നില്ലേ ലാസ്റ്റ്. ആ കൊഴിച്ചിൽ വന്നു, പക്ഷെ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡിന്റെ കുറവാണ്. ശരിയാ, കുറ്റി കുറ്റി പോലെ. എനിക്ക് സ്മൂത്തൻ ചെയ്ത ഹെയർ നല്ല ഇഷ്ടമായിരുന്നു. ഒന്നുകൂടി ഫ്രിസി
ബാക്കി പോയില്ല അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനെ ആവും കൊറേ കഴിഞ്ഞ. അപ്പൊ എന്റെ 2 ഇയേഴ്സിന്റെ മുകളിലായല്ലോ, അപ്പൊ എന്തായാലും അങ്ങനെ ആവണെങ്കിൽ ഇതില്ലല്ലോ. ഇനി ബോട്ടോക്സ് ചെയ്യണം എന്നാണ് എന്റെ ഒരു ഇത്. അത് കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലാന്ന് എന്നോട് കൊറേ പേര് പറഞ്ഞു കേട്ടോ. എല്ലാ ഉറങ്ങിയും കാര്യങ്ങളൊക്കെ നീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അപ്പത്തേനും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 6:30 ആകുമ്പോഴത്തേനും ഭയങ്കര ഇരുട്ട് പോലെയല്ലേ. അപ്പോൾ ഭയങ്കര പുറത്തൊക്കെ ഭയങ്കര ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കടയിലൊന്ന് പോയിട്ട് ആ പച്ചക്കറിയല്ല പഴം, റോബസ്റ്റ് പഴം, അതേപോലെ ഒരു പാക്കറ്റ് പാലൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഇപ്പോൾ എല്ലാവരുടെ ബോട്ടിൽ നിറയ്ക്കുന്ന സമയം, കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളമൊക്കെ എല്ലാവരും കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ വാവക്കുട്ടിക്കും വയ്യല്ലോ. അപ്പോൾ അവള് പറഞ്ഞു എന്നോട് ഒന്ന് നിറച്ചതാ ഉണ്ണീന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അവളുടെ ബോട്ടിലും എൻ്റെ ബോട്ടിലൊക്കെ വാഷ് ചെയ്തിട്ട് നല്ല ജ്യൂസും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ കാച്ചാൻ വെച്ചു. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് പാക്കറ്റ് പാലാണ് കേട്ടോ, കാരണം ഇവിടെ പാല് കൊണ്ടുവന്നിരുന്നവർ ഇപ്പോൾ കൊണ്ടുവരുന്നില്ല. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പഴമൊക്കെ കൊട്ടയിലൊക്കെ എടുത്ത് വെച്ച് അവിടെ ചെറിയ രീതിയിൽ മെസ്സായതൊക്കെ ക്ലീൻ ചെയ്തു. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ചെയ്തു. വാവക്കുട്ടിക്ക് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പോൾ നിറച്ചതാടി ചോദിക്കുക. അപ്പം ഞാൻ പിന്നെ നിറച്ചു കൊടുത്തു. ആൻഡ് യു നോ ഗൈസ് വൺ തിങ്, എൻ്റെ ഒരു ഡെയിലി ഏറ്റവും ഫേവറേറ്റ് പാർട്ട് എന്താണെന്നറിയോ, ഇതിൽ വെള്ളം കുടിക്കുക. കാരണം ഇതിൽ വെള്ളം നമ്മൾ കുടിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞു വരും കേട്ടോ. മറ്റേ എൻ്റെ എല്ലോ ബോട്ടിലില്ലേ, അതിൽ നമ്മൾ എത്ര കുടിച്ചാലും പാല് വെച്ചിട്ടുണ്ട്, അതങ്ങനെ പൊട്ടുന്ന സൗണ്ടേക്കണേ. എത്ര കുടിച്ചാലും നമുക്ക് അത് കഴിയണ പോലെ തോന്നില്ല, പക്ഷെ ഇത് നമുക്ക് നേരെ വിസിബിളായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടത്തിൽ ഇങ്ങനെ വെള്ളം കുടിക്കണാണ്. ഇതിൻ്റെ ഒരു 2 ബോട്ടിലൊക്കെ ഞാൻ ഒരു ദിവസം കുടിക്കും കേട്ടോ. വേണം വെച്ച് കുടിച്ച് തീർക്കല്ലേ, ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ദാഹിക്കും. അമ്മ പറയും ഒരുപാട് വെള്ളം കുടിച്ചാലും നല്ലല്ല എന്ന് പറയും, പക്ഷെ എനിക്ക് എന്താന്ന് അറിയില്ല, പെട്ടെന്ന് പെട്ടെന്ന് ദാഹിക്കും വെള്ളം കുടിക്കാൻ വേണ്ടിട്ട്. ഇതാണ് എന്റെ ഫേവറേറ്റ് പാർട്ട്. ആ പിന്നെ ഒന്നാമത് എനിക്ക് ഈ ഫിൽറ്ററിലെ വെള്ളം കുടിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. ഒരു കമന്റ് കണ്ടിരുന്നു, ഈ ഫിൽറ്റർ എന്താ എങ്ങനെ വെച്ചത്, നല്ല രസമുണ്ടല്ലോ വെച്ചത് കാണാമെന്ന ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഇത് നമുക്ക് പ്രൊമോഷൻ വൈസ് എന്താ വെച്ചതാണ് കേട്ടോ, പക്ഷെ വെച്ചത് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആംപ്യൂർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഫിൽറ്റർ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മളവിടെ ഹാങ് ചെയ്ത് വെക്കുക ചെയ്തിരിക്കുന്നത്, നമ്മളവിടെ ഡ്രിൽ ചെയ്തിട്ട് ഹാങ് ചെയ്ത് വെക്കുക ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിലെ വെള്ളം സൂപ്പർ ആണ്, നല്ല ടേസ്റ്റ് ആണ്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ എനിക്ക് ഇതേപോലെ മധുരമുള്ള വെള്ളം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം അതേപോലെ മിനറൽ വാട്ടർ ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ഈ ഒരു ഫിൽട്ടറിനും ആ ഒരു ടേസ്റ്റ്, വെള്ളത്തിന് ആ ഒരു ടേസ്റ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടം. പിന്നെ മമ്മി തലേ ദിവസം രാത്രി കിടന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ദിവസത്തിൽ മമ്മി നീച്ചിട്ടേ ഇല്ല ബെഡിൽ നിന്ന്. അപ്പം മമ്മി നീറ്റ് ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ രഞ്ജു ചേച്ചി ലീവായിരുന്നു. രാവിലെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഐ മീൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലീവ് എടുക്കേണ്ട ഒരു ഇത് വന്നു, സിറ്റുവേഷൻ വന്നു കേട്ടോ. അതുകൊണ്ട് ലീവായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നീച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ ഓൾറെഡി ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിയും ഞാൻ അതേപോലെ ന്യൂട്ടലിയും കൂടിയാണ് കഴിച്ചത് രാവിലെ. അപ്പോൾ മമ്മിക്ക് ചപ്പാത്തി അധികം ഇഷ്ടമല്ല, മമ്മിക്ക് ഇടയ്ക്കേ മമ്മി കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മിക്ക് ഇന്ന് 2 ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന്, മാവിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ 2 ദോശയേ കഴിക്കത്തുള്ളൂ, കൂടുതലൊന്നും കഴിക്കത്തില്ല. പിന്നെ എനിക്കാണെങ്കിൽ കറിയൊന്നും ഉണ്ടാക്കേണ്ട ഒരു ടൈമും ഉണ്ടായിരുന്നില്ല, പിന്നെ അത്യാവശ്യം ലേറ്റും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മുളക് ചമ്മന്തി അരച്ചു കൊടുത്ത് 2 ദോശയാണ് മമ്മിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ കൊടുത്തത്. പക്ഷേ ദോശ ഒട്ടും നന്നായിട്ട്, ദോശ നന്നായിരുന്നു, പക്ഷെ എന്തോ ഒരു കോമ്പ് മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മമ്മി 1 ദോശ കഷ്ടിച്ച് കഴിക്കുകയേ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ മമ്മിക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ മമ്മി മുഖത്ത് നോക്കി പറഞ്ഞത് രസമില്ലാന്ന്, കഴിക്കാൻ കൊള്ളൂല്ല എന്ന് പറഞ്ഞു. സങ്കടമൊന്നുമില്ല, നല്ലൊരു വിഷമമുണ്ട്, ചെറിയൊരു വിഷമമുണ്ട്, അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ നന്നായിട്ടില്ല, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇത് അയ്യോ കഴിക്കൊന്നും ചെയ്യണ്ടേ, എന്നാൽ ആ ദോശ മാത്രം വെറുതെ നുള്ളി നുള്ളി കഴിക്കും. കഴിക്കൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ വയറൊക്കെ ഭയങ്കര ചൂട് പോലെ ആയിരിക്കുക. എന്നിട്ട് കുറച്ച് ഉലുവട്ട് വെള്ളം കുടിച്ചിരിക്കുക. രാവിലെ തന്നെ ഉരുവട്ട് വെള്ളം കുടിച്ചു. അത് കഴിക്കും, എങ്ങനെയല്ലൊക്കെ കുഴപ്പമില്ലല്ലോ. 1 എണ്ണം മതി, 2 എണ്ണം എന്ന് പറഞ്ഞു നേരത്തെ. അല്ല, അത് നല്ല കട്ടിയുണ്ട് ദോശ. ഞാൻ വേണം വെച്ച് കട്ടിയാക്കിയത്, നമുക്ക് ഈ കട്ടിയല്ലേ ഇഷ്ടം, അതുകൊണ്ട് നല്ല റൗണ്ട് ആയിട്ടുണ്ടല്ലോ. വേണം വെച്ച് റൗണ്ടാക്കിയതാ, അങ്ങനെങ്കിലും 2 എണ്ണം വലുത് കഴിച്ചോട്ടേച്ചിട്ട്. ഞാൻ നല്ലത് വിചാരിച്ചതാണ്, അത് ഇങ്ങനെയോ. ഓക്കെ, കഴിക്കിട്ടാ. ഞാനാണെ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്, മുടിയിൽ എണ്ണ തേച്ചിട്ടുണ്ട്. അപ്പം ഇനി കച്ചറവാഴ എന്തെങ്കിലും ഇടാന്ന് വിചാരിച്ചിട്ടാ, അതിട്ടിട്ട് ഞാൻ കുളിക്കാൻ പോവാം. ബൈ ബൈ.
അച്ചാർവാഴ നമ്മൾ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈയൊരു മഞ്ഞക്കറിയില്ലേ, അത് നമ്മൾ പോവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇവിടെ വെക്കണം. ഈ മഞ്ഞക്കറ പോകണമെങ്കിൽ ഇതിങ്ങനെ കുറച്ചു നേരം കുത്തിച്ചാരി വെക്കണം കേട്ടോ, എന്നാലാണ് ആ മഞ്ഞക്കറ പോവുള്ളൂ. ആ മഞ്ഞക്കറ പോയാലാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം അത് ചൊറിയുന്നു തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ, അത് കളയണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അത് കളയാതെ ആരും അലോവേറ ഫേസിലായാലും ഹെയറിലായാലും അപ്ലൈ ചെയ്യരുത്. അപ്പൊ ആ അലോവേറയിൽ മഞ്ഞക്കറ പോവാൻ അത്യാവശ്യം ടൈം എടുക്കും. അപ്പൊ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമല്ലോ, അപ്പോൾ രണ്ട് ഗ്ലാസ് അരി ഇടാന്ന് വിചാരിച്ചു. നമ്മളിവിടെ കുറച്ച് പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് മൂന്ന് പേർക്കും ഈ ഒരു ചെറിയ കുക്കറിൽ അരി ഇട്ടാൽ തന്നെ ധാരാളമായിരിക്കും കേട്ടോ. ഇത് രണ്ട് ഗ്ലാസും കൂടെ ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് മൂന്ന് പേർക്കും ഒരു ഗ്ലാസ്സൊക്കെ മതിയാവും. അങ്ങനെ അരി എനിക്കാണെങ്കിൽ ആ അരിയിൽ ആ തെളിഞ്ഞ വെള്ളം വരണം, അത് വരെ ഞാൻ വാഷ് ചെയ്യും, നല്ല വെള്ളത്തിലും എല്ലാത്തിലും വാഷ് ചെയ്യും. അതിനുശേഷം ഞാൻ എൻ്റെ തലയിൽ ഓൾറെഡി ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അലോവേറ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് അങ്ങ് കുളിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് രണ്ട് മൂന്ന് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇത് ഞാൻ എവിടേക്കും പോകുമൊന്നും അല്ല കേട്ടോ, നമുക്ക് രണ്ട് മൂന്ന് പ്രൊമോഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി റെഡി ആയതാണ്. പിന്നെ ഒരു ഔട്ട്ഫിറ്റും കൂടെ മാറ്റിട്ട് ഒരു ഇടത്തും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് പിറ്റേ ദിവസം, ഇതിൻ്റെ പിറ്റേ ദിവസം എക്സാമാണ്. അപ്പോൾ ഞാൻ ഇരുന്ന് പഠിക്കുമായിരുന്നു കേട്ടോ, അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഓവറായിട്ട് അതിന് ശേഷം കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസം ഞാൻ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ ഒരു ദൃശ്യം കാണുമ്പോൾ ഇപ്പോഴും ഞാൻ ആ ഒരു സന്ദർഭം ഓർക്കുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അവളെ ആ നോട്ടം കണ്ടില്ലേ, ഈ ഒരു നോട്ടത്തിൽ ഞാൻ പേടിച്ച് ഞാൻ ഉള്ള ചോറ് ഞാൻ വെള്ളം കുടിക്കുന്ന പോലെ വേഗം വേഗം കുടിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ അവൾക്ക് വൈകി കേട്ടോ, അപ്പൊ അവൾക്ക് ബസ് മിസ്സായി അവൾക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഒരുമിച്ച് ഇറങ്ങാന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്റെ മുടി വെട്ടിയത് ഓക്കേ ഇല്ലേ? ഇപ്പൊ വലിയ മുടി കൊഴിച്ചിലും ഇല്ല, മുടി കുറച്ച് കൊഴിയുള്ളൂ. പിന്നെ എന്താ കട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്, എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സൂപ്പർ. ചിലവർ എല്ലാവർക്കും മുടി വെട്ടിയത് ഇഷ്ടപ്പെട്ടപ്പോ കൊറേ പേര് രസമുണ്ടെന്നാ പറഞ്ഞത്. ചിലവര് മുടി ഇഷ്ടമുള്ളവര് മാത്രമാണ് പറഞ്ഞത്. ആയിഷ്യറായിട്ട് കഴിയണ്ടേ, മമ്മിക്ക് ഇല്ലേ നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞു. പക്ഷെ മമ്മിക്ക് പണ്ടേ മമ്മി പറഞ്ഞിട്ടുണ്ട്, നീ സ്മൂത്തനും ചെയ്യുന്നതിന്റെ പരമൊന്നും നമുക്ക് വെട്ടിയാണെങ്കിൽ കൂടി എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് സ്മൂത്തനും ചെയ്തതിൽ നമുക്ക് വെച്ചില്ലാട്ടെ, എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ സ്മൂത്തനിങ് ചെയ്യണ്ടായിരുന്നു, ബോട്ടോക്സ് വല്ലതും ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സ്മൂത്തനിങ് കെമിക്കലില്ല, കാരണം എന്താ സ്മൂത്ത് ആവും ചെയ്യും, എന്നാൽ ഹെൽത്തി ട്രീറ്റ്മെന്റ് ആത്രേ. അപ്പൊ അത് മാത്രമേ എനിക്ക് ഒരു സ്മൂത്തനിങ് ചെയ്തതിന് ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ സ്മൂത്തനിങ് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ലേ, കാരണം ചെയ്യാണെങ്കിൽ കുറച്ച് ബെറ്റർ ഓപ്ഷൻ ബോട്ടോക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നതാട്ടോ. സ്മൂത്തനിങ് ചെയ്യുന്നതും മണ്ടത്തരമാണ്, കാരണം കെമിക്കൽ ട്രീറ്റ്മെന്റുമാണ്. എൻ്റെ ഒരു ഇത് പറയാം കേട്ടോ, ഞാൻ സ്മൂത്തനിങ് ചെയ്തൊരു ഇത് എന്നുള്ള രീതിയിൽ പറയാണ്. സ്മൂത്താവും ഭംഗിയിലൊക്കെ കിടക്കും, പക്ഷെ മുടി കൊഴിച്ചത് ചിലവർക്കൊക്കെ വരും, പിന്നെ മുടി ഡാമേജൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് കുറേ ഒക്കെ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്ക് 2 ഇയേഴ്സ് ഒക്കെ ആയപ്പോഴാണ് എനിക്ക് നല്ല മുടി കൊഴിച്ചത് അങ്ങനത്തെ പ്രശ്നം. എനിക്ക് എക്സാമാണ് കേട്ടോ, അതാണ് കിടന്ന് ചാടി കൂടി വരുന്നത്. അതാ കുട്ടിയോട് ശരി കേട്ടോ, ബായ് ബായ്. ചേച്ചി ബൈ. വണ്ടി പുറത്തുണ്ടാ ചാണി.